വളർത്തുകയുണ്ടായി. ഇപ്പോൾ ഈ മൂന്ന് വർഷം നിഖിൽ തോമസ് കായംകുളം MSM കോളേജിൽ പഠിച്ചു, അവിടെ SFA സജീവ പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു. ആ സമയത്ത് നിഖിലിന്റെ പ്രവർത്തനം പോരാ, അതിനേക്കാൾ കൂടുതൽ ഇനിയും വേണം എന്ന ഉദ്ദേശത്തിൽ നിഖിലിനെ MCOMലേക്ക് ചേർക്കുന്നു. ഇതൊക്കെ SFA അറിവോടെ അല്ല എന്ന് പറയുമ്പോൾ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി, സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി അല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയാണ്? ഏരിയ സെക്രട്ടറിയാണോ ആരാണെങ്കിലും സംഘടന വളർത്തുന്നതിന് വേണ്ടി അല്ല. ഒരു മിടുക്കനായോ അല്ലെങ്കിൽ മിടുക്കിയായോ പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സംഘടന വളർത്തുവാൻ വേണ്ടി പരീക്ഷ എഴുതാതെ ജയിക്കാതെ ഉപരിപഠനത്തിനായി ഒരാളെ നിങ്ങൾ പറഞ്ഞുവിട്ടത്. അത് എപ്പോഴും ചോദ്യചിഹ്നമായി ഈ വിദ്യാർത്ഥി സമൂഹം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അതോടൊപ്പമായിരിക്കും മാധ്യമങ്ങളും. ശ്രീ സിയാദ് ഇലകണ്ടൻ. അതെ, ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. അത് വളരെ വ്യക്തമാണ്. അതിലൊരു കാര്യം കൃത്യം പറയുന്നുണ്ട്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൽ റെഗുലർ സ്റ്റുഡന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം കലിംഗ യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ സ്റ്റുഡന്റ് ആയിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി കായംകുളത്ത് മാത്രമല്ല SFA മുഴുവൻ അറിയാം. ഞാൻ റെഗുലർ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് SFA KSU ഒക്കെ ഉള്ള ആളുകൾക്ക് അറിയാലോ. ഇദ്ദേഹം കലിംഗ യൂണിവേഴ്സിറ്റി റെഗുലർ സ്റ്റുഡന്റിനാണ് എലിജിബിലിറ്റി പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് പാർട്ട് ടൈം സ്റ്റുഡന്റിനോ ഓൺലൈൻ സ്റ്റുഡന്റിനോ അല്ലെങ്കിൽ പോസ്റ്റൽ സ്റ്റുഡന്റിനോ ഒന്നുമല്ല, റെഗുലർ സ്റ്റുഡന്റ്. അത്രയും വായിക്കാൻ സഹവാർഷവൻ അറിയാലോ. ഇദ്ദേഹം റെഗുലർ സ്റ്റുഡന്റ് ആയിരുന്നില്ലേ, ആയിരുന്നുവോ എന്ന് ഒറ്റ ചോദിച്ചു. ആയിരുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, അവര് അവിടെ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, കായംകുളം കോളേജിൽ ഇദ്ദേഹത്തിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം അഡ്മിഷൻ MCOM അഡ്മിഷൻ തീർന്നതിന് ശേഷം പിന്നെ ജനുവരി 3 തീർന്നിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി സിൻഡിക്കേറ്റ് ഡേറ്റ് നീട്ടിക്കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഇവിടെ അഡ്മിഷൻ നേടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കേസ് എന്ന നിലയ്ക്ക് തന്നെയാണ് MSM കോളേജിൽ ഇത് അഡ്മിഷൻ നേടുന്നത്. അങ്ങനെ സ്പെഷ്യൽ കേസ് വരുന്ന ഒരാളുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ ഒരു സംശയവുമില്ല, വളരെ കൃത്യമാണ്, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥി, ആ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ച വിദ്യാർത്ഥി ആ കോളേജിൽ MCOMന് ചേരുമ്പോൾ സാമാന്യ ബുദ്ധി അവിടുത്തെ ഏതെങ്കിലും അധ്യാപകർക്ക് ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ സമ്മർദ്ദത്തിന് പുറത്താണ്. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പ്രത്യേകമായി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇതവിടെ ചേർന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, SFA പുറത്താക്കുക, KSU പുറത്താക്കുമെന്ന് എന്റെ വിഷയമല്ല. പ്രധാന പ്രശ്നം എന്താ? നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗം അങ്ങേയറ്റം മലീമസവും അത് വലിയ തോതിൽ ഇത്തരത്തിൽ പലതരത്തിൽ, അത് SFA KSU എന്നുള്ളതൊന്നും അല്ല എന്റെ വിഷയം, പലതരത്തിൽ ചീത്തപ്പേരിലായി PhD അഡ്മിഷൻ വരെ ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കണേ. PhD കൊടുത്തത് ചോദ്യം ചെയ്ത ഒരു കാലം, PhD അഡ്മിഷൻ വിദ്യയുടെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലം. ഇതൊക്കെ ഇത് അത് ഈ വിദ്യ KSU ആയിരുന്നു SFA ആയിരുന്നു എന്നും എന്റെ വിഷയമല്ല. നേരത്തെ പറഞ്ഞതുപോലെ വിദ്യക്ക് അർഹതയുണ്ടായിരുന്നു, വിദ്യക്ക് കൊടുത്തോ കൊടുത്തില്ല, ഇയാൾക്ക് അർഹതയുണ്ടായിരുന്നു, കൊടുത്തു. അപ്പോൾ ഇത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ പരിപൂർണമായ വിശ്വാസ്യതയാണ് തകർക്കുന്നത്. ഇനി ഇതിന്റെ പോലീസ് അന്വേഷണം, സത്യം പറയാലോ ഒരു വിശ്വാസം എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ എത്ര കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് മഞ്ജുഷേ, PSC പരീക്ഷ എഴുതിയ ആളുകൾ, അവർക്ക് വല്ല ശിക്ഷയും കിട്ടിയോ? 4.5 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത്. 4.5 വർഷം ഒന്നും അന്വേഷിക്കാനില്ല. വീട്ടിൽ മാർക്ക് ലിസ്റ്റ്, അത് മാർക്ക് ലിസ്റ്റ് അല്ല, ഉത്തരക്കടല സ്വന്തം വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഒരാളുടെ, അയാൾക്ക് എന്ത് ശിക്ഷ കിട്ടിയെന്ന് പറയണേ? ഇപ്പൊ വിദ്യ എന്ന് പറയുന്നവരെ ഇതുവരെ കണ്ടെത്തിയിട്ടേ ഇല്ല കേരള പോലീസിന്. എന്ന് ഞാൻ പറയുന്നത്, ഭരണത്തിൽ സ്വാധീനമുള്ളവരാണെങ്കിൽ പോലീസിനെ ഒരു ഭയവും വേണ്ട എന്നറിയാം. അതുകൊണ്ടാണ് അന്വേഷിക്കട്ടെ എന്ന് പറയണേ. ആരന്വേഷിക്കണേ? ഇപ്പോ ഇദ്ദേഹം പറഞ്ഞു ഇത് ഇദ്ദേഹം തെറ്റ് ചെയ്തുവെങ്കിൽ എങ്കിലും ഇഫ് ആണ്, പോട്ടെ, അത് അങ്ങനെ ഒരു സംഘടനയ്ക്ക് പറയാൻ പറ്റൂ. പക്ഷേ ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, റെഗുലർ ബാച്ചിൽ പാസ്സായ ഒരാൾക്ക് മാത്രമാണ് ഇനി അവിടുന്ന് പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് തന്നെ വെക്കുക. ഇപ്പോൾ വൈസ് ചാൻസലറെ ചോദിച്ച 100 ചോദ്യങ്ങൾ വേറെയുണ്ട്. ഇപ്പോഴത്തെ അവിടുത്തെ വെബ്സൈറ്റിൽ ഇയർ കോഴ്സ് ഇല്ല, ഇദ്ദേഹം ഇയർ കോഴ്സ് പഠിച്ചു എന്നാണ് പറയണേ. BCOM ഫൈനാൻസ് ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത് ഓണേഴ്സ് കോഴ്സിന്റെ ഭാഗമായി കൊടുക്കുന്നതാ, ഇദ്ദേഹം BCOM ഓണേഴ്സ് ആണോ? ഇത് 100 കണക്കിന് ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ നോക്കാൻ SFA നേതാക്കൾക്ക് ഇത്ര ദിവസമായിട്ട് സമയം കിട്ടിയില്ല. ഇത്രയും നോക്കിയാൽ പോരെ, ഇതിൽ കൂടുതലൊന്നും നോക്കണ്ടല്ലോ. അല്ല, സർട്ടിഫിക്കറ്റുകൾ എന്തായാലും വ്യാജമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം
ഒറ്റ നോട്ടത്തിൽ അറിയാവല്ലോ 2020 വരെ എംഎസ്എം കോളേജിൽ പഠിച്ച് അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി